പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. പുതുപഞ്ഞാനി ഇസ്ലാഹിയുൽ ഇസ്ലാം സംഘം മദ്രസ ഓഫീസിലായിരുന്നു ഏപ്രിൽ 14-16 ഇടയിൽ മോഷണം നടന്നത്. 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കമ്മിറ്റി ഭാരവാഹികൾ പൊന്നാനി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാവായ ശംഷാദാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ മോഷണം നടത്തിയതിന് 2 വർഷം വിയ്യൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ, മമ്പുറംപള്ളി, പാണ്ടിക്കാട് മദ്രസ ഓഫീസ്, കാടാമ്പുഴ, വളാഞ്ചേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഷംഷാദ് മോഷണം നടത്തിയിട്ടുണ്ട്. കവറിന് കുറെ ചില്ലറയും 50-100 എല്ലാം നോട്ടുകളാണ്. കവർ മൊത്തം പിന്നെ കബോർഡിലുള്ളത് 3-5 കെട്ട്, പിന്നെ ബാഗ് പുറകിലൊരു 20 ഷെൽഫിൽ, അതിൽ 20-25 അങ്ങനെ എല്ലാം കൂടി ഈ പൈസ നീ എങ്ങനെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ തമിഴ്നാട് മോഷണവുമായി ബന്ധപ്പെട്ട് ഡിണ്ടിക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു പ്രതി ശംഷാദ്. ഇതേ തുടർന്ന് പൊന്നാനി സിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി പോലീസിൽ നിന്നും 3 പോലീസ് ഉദ്യോഗസ്ഥർ ടിണ്ടിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തുകയും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊന്നാനി CI വിനോദ് വേലിയാറ്റൂർ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 14-16 ഇടയിൽ ആയിട്ടുള്ള ദിവസം മസാലിഹുൽ ഇസ്ലാം സംഘം മദ്രസ ഓഫീസിൽ വെച്ചിരുന്ന കമ്മിറ്റിയുടെ പിരിവിന്റെയും സക്കാത്തിന്റെയും ഒക്കെ പണമായിട്ടുള്ള 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നതിന് ഒരു FIR സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് തന്നെ CCTV നിന്നും പ്രമുഖ മോഷ്ടാവ് ശംഷാദാണ് ഇതിന്റെ പിന്നിൽ എന്ന് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. ശംഷാദ് എന്ന് പറയുന്നത് ഒരു അന്തർ സംസ്ഥാന മോഷ്ടാവാണ്. അപ്പോൾ ഇയാൾ വയനാട് തൊമരിമല സ്വദേശിയാണ്. ഇയാൾക്ക് ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഇയാൾ മുമ്പ് മോഷണം നടത്തിയിട്ട് 2 വർഷം ഈ ഒരു ജയിലിൽ കടന്നിട്ടുണ്ട്. കണ്ണൂർ മോഷണം നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നമ്മുടെ മമ്പുറംപള്ളി, പാണ്ടിക്കാട് മദ്രസ ഓഫീസ്, പിന്നെ അതേപോലെ വളാഞ്ചേരി, കാടാമ്പുഴ ഈ സ്ഥലത്തൊക്കെ ഇയാൾ മോഷണം നടത്തിയിട്ടുള്ളതായിട്ട് ഇയാൾ മുമ്പ് സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഡിണ്ടിഗൽ ജയിലിൽ ഇയാളെ തമിഴ്നാട് പോലീസ് പിടികൂടിയിട്ട് അവിടെ ശിക്ഷയിൽ കിടക്കുന്നത് എന്ന വിവരം പോലീസിന് കിട്ടി. നമ്മുടെ CCTV ദൃശ്യങ്ങളെ ഒത്തുനോക്കി തമിഴ്നാട് ദേവസ്വം തൂർ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ടപ്പോൾ ഈ ഇങ്ങനെ ഒരു മോഷ്ടാവെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ 3 പോലീസുകാരെ ഞാൻ അങ്ങോട്ട് വിട്ടു. ഇയാളെ കണ്ട് ചോദ്യം ചെയ്തു. ഇയാൾ കൃത്യമായ സ്ഥലമെല്ലാം കുറ്റസമ്മതം മൊഴി നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഡിണ്ടിയിൽ നിന്ന് പോലീസ് പിടികൂടി പൊന്നാനിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അതിൽ കാര്യങ്ങൾ സംശയം തുറന്നു പറയുന്നുണ്ട്. ഏതായാലും ഈ മഹല്ല നിവാസികളുടെ സന്തോഷത്തിലാണ്. അവർക്ക് ഈ മോഷണം പോയ കാര്യം ഒരു പ്രതിയെ പിടിച്ചതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ഈ മാർഗനിർദ്ദേശം ഞാൻ കമ്മിറ്റിയെ കൈമാറുന്നുണ്ട്. ഈ ഒരു മോഷണരഹിതമായ രീതിയിൽ ഏത് ആരാധനാലയങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ വിശ്വാസികളിടയിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസം പ്രബലപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് ഞങ്ങളുടെ ആദ്യം തന്നെ പറയുകയാണ്. ഇനി ഇത്തരം മോഷണം തടയാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സ്റ്റെപ്പുകൾ മഹല്ല നിവാസികൾ കേന്ദ്രീകരിച്ചും അവിടെ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തും അല്ലെങ്കിൽ അവിടെയുള്ള ക്യാഷ് ഡെയിലി ബേസിസിൽ ബാങ്കിലടച്ചോ അല്ലെങ്കിൽ ക്യാഷ് ആളില്ലാതെ റൂമിൽ അടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശം നിങ്ങൾ നടപ്പിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഓണം ഓഫർ, 2 വർഷത്തെ അധിക വാറണ്ടി, കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. 1000 രൂപയുടെ ക്യാഷ് ബാക്ക് കൂടി ലഭ്യമാണ്. വിളിക്കൂ 9562679576, 9544689576. GNK മോട്ടോഴ്സ്, എടപ്പാൾ പന്താവൂർ. മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.